നമസ്കാരം. നമ്മുടെ കുട്ടികളൊക്കെല്ലാം എത്രയോ രാത്രികളിൽ ഉറക്കൊളച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടാണ് ഓരോ പരീക്ഷയ്ക്കും അറ്റൻഡ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ കുട്ടികളോടും നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്കപ്പോഴും 99% കുട്ടികളും പറയുന്നത് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല. അതിന് അവർ കോമൺ ആയിട്ട് പറയുന്നൊരു കാരണം, എല്ലാം പഠിച്ചു പോയിരുന്നു പക്ഷേ എക്സാം ഹാളിലെത്തിയപ്പോൾ എല്ലാം മറന്നുപോയി, അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ ഉത്തരം നാവിൻ്റെ തുമ്പത്തുണ്ട് പക്ഷേ കറക്റ്റായിട്ട് തിരിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവരുടെ കോൺസെൻട്രേഷനും മെമ്മറി പവറും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ഞാൻ ഇനി പറയുന്ന ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്താനായിട്ട് എല്ലാ പേരൻസും ശ്രദ്ധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സ്റ്റഡി ഹോളിഡേയ്സ് മുതൽ എക്സാം കഴിയുന്നത് വരെയെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട്, നിങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഞാൻ ജയേഷ്, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്, ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുട. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൈൻഡും സ്റ്റൊമക്കും തമ്മിൽ ഭയങ്കര കണക്റ്റഡാണ്. എപ്പോഴും വയറ് നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് നല്ല കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുകയും സ്ട്രെസ് കുറയ്ക്കുകയും പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആഹാരക്രമങ്ങളിൽ ഒന്നാണ് പീനട്ടുകൾ, അതുപോലെ തന്നെ കാഷ്യൂ നട്ടുകളും അല്ലെങ്കിൽ ഈത്തപ്പഴം. ഈ മൂന്ന് വസ്തുക്കളും നിങ്ങൾ എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ മൂന്നും കൊടുക്കരുത്. ഒന്നെങ്കിൽ പീനട്ട് നമ്മളുടെ കപ്പലിൻ്റെ ആണെങ്കിൽ ഒരു പിടി കൊടുക്കാം, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പാണെങ്കിൽ 5 എണ്ണം കൊടുക്കാം, ഈത്തപ്പഴമാണെങ്കിൽ 5 എണ്ണം. ഇതിലേതെങ്കിലും ഒന്ന് ഡെയിലി ഈവനിങ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, കുട്ടികളിൽ സന്തോഷം നന്നായിട്ട് വർദ്ധിപ്പിക്കുന്ന ഹോർമോണായിട്ടുള്ള ഡോപമിൻ്റെ സെക്രീഷൻസ് കൂടുകയും അതിൻ്റെ ഫലമായിട്ട് നല്ല ഫിയർ ഇല്ലാതെ സ്ട്രെസ് ഇല്ലാതെ അവർക്ക് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ സാധിക്കും. അങ്ങനെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെമ്മറി ഇമ്പ്രൂവ് ചെയ്യും. രണ്ടാമതായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പഴങ്ങളാണ്, എസ്പെഷ്യലി നേന്ത്രപ്പഴം അല്ലെങ്കിൽ ചെറുപഴം. നേന്ത്രപ്പഴമാണെങ്കിൽ രണ്ട് രീതിയിൽ കൊടുക്കാം, ഒന്നുകിൽ പുഴുങ്ങി കൊടുക്കാം അല്ലെങ്കിൽ പച്ച കൊടുക്കാം. പക്ഷേ ഡെയിലിയാണ് കൊടുക്കുന്നതെങ്കിൽ പകുതി വെച്ചിട്ട് കൊടുത്താൽ മതി. ഈ നേന്ത്രപ്പഴം നന്നായിട്ട് കഴിക്കുമ്പോൾ കുട്ടികളുടെ മെമ്മറി പവർ നന്നായിട്ട് കൂടും. ആ മെമ്മറി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ സന്തോഷം കൂടിയുണ്ടാവും. ഓരോ ദിവസവും പഠിക്കും തോറും വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് ഉണ്ടാവും. അങ്ങനെ നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നല്ല കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും, ആ കോൺഫിഡൻസ് അവരുടെ സ്കോറിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി ചെറുപഴമാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഉച്ചയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഭക്ഷണത്തിന് ശേഷമോ, രാത്രിയാണ് കൊടുക്കുന്നതെങ്കിൽ ഭക്ഷണത്തിന് മുൻപോ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് ശരീരത്തിൽ നല്ലൊരു എനർജി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. മൂന്നാമതായി നൽകേണ്ടത് മോര് അല്ലെങ്കിൽ തൈര്. ഈ മോര് പല രൂപത്തിൽ കൊടുക്കാം, ഒന്നുകിൽ സാലഡ് രൂപത്തിലോ, മോര് കാച്ചിയതോ, അല്ലെങ്കിൽ ലസി പോലെയോ, പഞ്ചസാരയൊക്കെ ഇട്ട് ലസി പോലെയോ ഒക്കെ എല്ലാം നിങ്ങൾ കൊടുക്കുക. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം ഒരു ഗ്ലാസ് സംഭാരം എല്ലാ ദിവസവും രാത്രിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നാലാമതായി കൊടുക്കേണ്ടതാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും. വെജിറ്റബിൾസ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇലക്കറികളാണ്. മാക്സിമം കിട്ടുന്ന ഇലക്കറികൾ ഇവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇനി അഥവാ ഇത് കിട്ടുന്നില്ലെങ്കിൽ ക്യാരറ്റ് നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അത് നിങ്ങൾക്ക് പല രൂപത്തിൽ വേണമെങ്കിലും കൊടുക്കാം, ഉപ്പുമാവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഉപ്പേരികളായിട്ടോ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഫ്രൂട്ട്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഓറഞ്ച് അല്ലെങ്കിൽ ആപ്പിൾ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഡെയിലി കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അഞ്ചാമതായിട്ട് പാലോ വെള്ളമോ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. പാല് തന്നെ വേണമെന്നൊന്നുമില്ല, അതിനിടയ്ക്കൊരു ഓപ്ഷനാണ് ഞാൻ വെള്ളം പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ, പാലാണെങ്കിൽ രാവിലെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. വൈകുന്നേരങ്ങളിൽ പാല് കൊടുക്കരുത്, രാവിലെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി പാല് കുട്ടികൾ കുടിക്കുന്നില്ല, വെള്ളം മാത്രം കുടിക്കുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ഓരോ കവള് വീതം വെള്ളം കുടിക്കാം. ഇങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആറാമത്തതാണ് ലെമൺ ടീ അല്ലെങ്കിൽ ഗ്രീൻ ടീ. ഗ്രീൻ ടീ ചിലപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാകണമെന്നില്ല, അങ്ങനെ വരുമ്പോൾ ലെമൺ ടീ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അത് രാത്രി കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ കട്ടൻ ചായയിൽ കുറച്ച് ലെമൺ പിഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് രാത്രി പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും.
കാരണം ഇതങ്ങോട് വയറിനകത്ത് ചെയ്യുമ്പോൾ വയറിന് നല്ല ഒരു ഗുഡ് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ വയറ്റിൽ ഹെവിനെസ് ഒന്നും തോന്നില്ല, ഉറക്കം വരില്ല, കറക്റ്റായിട്ട് അവർക്ക് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ഏഴാമതായിട്ട് അവരുടെ ഭക്ഷണത്തിൽ ശർക്കര ഉപയോഗിച്ചിട്ടുള്ള ആഹാരങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണെങ്കിൽ നിർബന്ധമായിട്ടും ശർക്കരയുള്ള ആഹാരങ്ങൾ കൊടുത്തേ മതിയാകൂ. അത് ഒന്നുകിൽ കപ്പലണ്ടി മിഠായികളാകാം, അല്ലെങ്കിൽ അരിയുണ്ടകളാകാം, അല്ലെങ്കിൽ നമ്മൾ ശർക്കര ഉപയോഗിച്ചുണ്ടാക്കുന്ന പായസങ്ങൾ, അട, അവര് വിളയിച്ചത്, അല്ലെങ്കിൽ ഓരോ ഏരിയയിലും ലോക്കലായിട്ട് ശർക്കര ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റാവുന്ന സ്നാക്സുകളോ അല്ലെങ്കിൽ ഫുഡുകളോ ഒക്കെ എല്ലാം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് നല്ല കോൺസെൻട്രേഷനും മെമ്മറി പവറും വളരെ നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എട്ടാമത്തത്, റെഡ് മീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക. നോൺ വെജ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ മത്സ്യം, മാംസ്യം, മുട്ട, സോ എല്ലാതരം ഇറച്ചികളും അതുപോലെ തന്നെ എല്ലാതരം ഫിഷുകളും, എസ്പെഷ്യലി ചാള, അയില, ചൂര, ഈ മൂന്ന് മീനുകളും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് ശരീരത്തിൽ നന്നായിട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് ബ്ലഡ് നന്നായിട്ട് കൂടും. ഹീമോഗ്ലോബിൻ കൂടുന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ ശരീരത്തിനകത്തുള്ള എല്ലാ സെല്ലിലോട്ടും ഓക്സിജൻ സപ്ലൈ നന്നായി വരുമ്പോൾ എല്ലാ സെൽസും കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ നല്ല കോൺസെൻട്രേഷനും നല്ല മെമ്മറിയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി മുട്ടയാണ് കൊടുക്കുന്നതെങ്കിൽ പുഴുങ്ങിയതായിട്ട് കൊടുക്കാതെ നിങ്ങളത് ഓംലെറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ ഫുൾ ബോയിൽ രൂപത്തിലോ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ മാക്സിമം പെപ്പർ പൗഡർ, കുരുമുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്ട്രോങ് മൈൻഡ് നമുക്ക് അവരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. സോ ഈ പറയുന്ന ഫുഡ് ഹാബിറ്റ് എല്ലാ പേരൻസും കൃത്യമായിട്ടും അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരാം. താങ്ക് യു.